കർമ്മന്യൂസിലേക്ക് സ്വാഗതം. കാശ്മീരിലേക്ക് പോകുന്ന തങ്ങളുടെ പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച ബ്രിട്ടനും ജർമ്മനിയും. നിലവിൽ കാശ്മീരിലുള്ളവർ എത്രയും വേഗം അവിടം വിടണമെന്നും ജർമ്മനി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഭീകരവാദികളുടെ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കാശ്മീരിലെ സുരക്ഷ ശക്തമാക്കിയെന്ന മാധ്യമ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് വിദേശ രാജ്യങ്ങളുടെ ഈ മുന്നറിയിപ്പ്. അമർനാഥ് യാത്ര വെട്ടിച്ചുരുക്കി മടങ്ങാൻ തീർത്ഥാടകർക്ക് നിർദ്ദേശം നൽകിയതോടെ കാശ്മീരിൽ നിന്ന് സ്വദേശങ്ങളിലേക്കുള്ള സഞ്ചാരികളുടെ കുത്തൊഴുക്ക് തുടരുന്നു. ഭീകരവാദികളുടെ നടപടി ഇപ്പോൾ കാശ്മീരിനെ വീണ്ടും ലോകരാജ്യങ്ങൾക്കിടയിൽ ഒറ്റപ്പെടുത്തിയിരിക്കുകയാണ്. തീർത്ഥാടകരും വിനോദസഞ്ചാരികളും മുതൽ ഉദ്യോഗത്തിനും വിദ്യാഭ്യാസത്തിനുമായി എത്തിയ അനവധി പേർ ഇപ്പോൾ കാശ്മീർ വിടുകയാണ്. സുരക്ഷാ കാരണങ്ങളാൽ അമർനാഥ് യാത്ര നിർത്തിവെക്കുകയും തീർത്ഥാടകർ എത്രയും വേഗം താഴ്വരയിൽ നിന്ന് മടങ്ങിപ്പോകണമെന്ന് കാശ്മീർ ഭരണകൂടം നിർദ്ദേശിക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് UK ഫോറിൻ ആൻഡ് കോമൺവെൽത്ത് ഓഫീസ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചത്. കാശ്മീരിലെ പഹൽഗാം, ഗുൽമാർഗ്, സോനാമാർഗ് തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് വിനോദയാത്ര പോകരുതെന്ന് ബ്രിട്ടൻ നേരത്തെ തന്നെ പൗരന്മാരോട് നിർദ്ദേശിച്ചിരുന്നു. ന്യൂഡൽഹിയിലെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷൻ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്നും കാശ്മീരിലുള്ളവർ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ ഗൗരവമായി പിന്തുടരണമെന്നും നിർദ്ദേശമുണ്ട്. പാകിസ്ഥാൻ അതിർത്തിയിലേക്ക് പോകരുതെന്നും ജമ്മു ശ്രീനഗർ ഹൈവേയിലൂടെയുള്ള യാത്ര ഒഴിവാക്കണമെന്നും ബ്രിട്ടൻ പൗരന്മാരോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. കാശ്മീരിൽ പെട്ടെന്നുണ്ടായ സൈനിക വിന്യാസത്തോടെയാണ് കാശ്മീരിലെ സ്ഥിതി മോശമാണെന്ന് പുറം ലോകം അറിഞ്ഞത്. ഗുൽമാർഗിലെ ഹോട്ടലുകളിൽ തങ്ങിയിരുന്നവരെ കഴിഞ്ഞ ദിവസം രാത്രി ഒഴിപ്പിച്ചിരുന്നു. കാശ്മീരിൽ പാക് ഭീകരർ ആക്രമണത്തിന് പദ്ധതിയിടുന്നുണ്ടെന്ന രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പിനെ തുടർന്നാണ് നടപടി. കേന്ദ്ര സർക്കാർ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചതോടെ വിദേശികളും തീർത്ഥാടകരും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിയിട്ടുള്ള തൊഴിലാളികളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകളാണ് കാശ്മീരിൽ നിന്നും മടങ്ങുന്നത്. ശ്രീനഗർ വിമാനത്താവളത്തിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിന്നും സഞ്ചാരികളെ ശ്രീനഗറിൽ എത്തിക്കാൻ സർക്കാർ ബസ് സർവീസുകൾ ഒരുക്കിയിരുന്നു. ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് യാത്ര വെട്ടിച്ചുരുക്കി മടങ്ങാൻ തീർത്ഥാടകരോട് ആവശ്യപ്പെടുന്നത്. ഒരു അടിയന്തരാവസ്ഥ തന്നെ പ്രഖ്യാപിക്കത്തക്ക സാഹചര്യം ഉയർന്നതോടെ പ്രദേശവാസികൾ സാധനങ്ങളെല്ലാം വാങ്ങി സൂക്ഷിക്കാൻ തുടങ്ങിയതും പ്രദേശങ്ങളിൽ ആകമാനം ഭീതി നിറച്ചിട്ടുണ്ട്. ഇതിനിടെ ജമ്മുകാശ്മീരിലെ കേരൻ സെക്ടറിലൂടെ ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറാൻ പാക് സൈന്യത്തിന്റെ ബോർഡർ ആക്ഷൻ ടീം നടത്തിയ ശ്രമം ഇന്ത്യൻ സൈന്യം പരാജയപ്പെടുത്തി. 5 നുഴഞ്ഞുകയറ്റക്കാരെ സൈന്യം വധിച്ചു. കൊല്ലപ്പെട്ട നുഴഞ്ഞുകയറ്റക്കാരുടെ ചിത്രങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. എപ്പോൾ എന്തു വേണമെങ്കിലും സംഭവിക്കാമെന്ന സാഹചര്യത്തിൽ കാശ്മീർ ഇപ്പോൾ കനത്ത സുരക്ഷാ വലയത്തിനുള്ളിലാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മന്യൂസ്. കർമ്മന്യൂസിലേക്ക് സ്വാഗതം. ഞങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകളും പ്രത്യേക പരിപാടികളും കാണുകയും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും വിലയേറിയ ഉപദേശങ്ങൾ നൽകുകയും ചെയ്യുന്ന നല്ലവരായ പ്രേക്ഷകർക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഞങ്ങൾ സംപ്രേഷണം ചെയ്യുന്ന ചില പ്രധാന പരിപാടികളാണ് ഡോക്ടർ ലവ്, കർമ്മയോഗം, ഓട്ടോ എക്സ്പോ, കർമ്മരംഗം, എക്സ്ക്ലൂസീവ് സ്റ്റോറീസ്. യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഹലോയിലോ കയറി പരിപാടിയുടെ പേരും കർമ്മന്യൂസ് എന്നും ടൈപ്പ് ചെയ്താൽ ഈ പരിപാടികൾ എളുപ്പത്തിൽ കാണാവുന്നതാണ്. നിങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന ഓരോ വ്യൂസും ലൈക്കും തന്നെയാണ് ഞങ്ങൾക്ക് പ്രോത്സാഹനം. വാർത്തകളും വാർത്തയ്ക്കപ്പുറവും അറിയുവാൻ കർമ്മന്യൂസും പ്രത്യേക പരിപാടികളും പിന്തുടരുക. കർമ്മന്യൂസ് ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങൾക്കൊപ്പം, ജനനന്മയ്ക്കായി.